വെളിപ്പാട് പുസ്തകം 3:20 തിരുവെഴുത്ത് ഇന്ന് പകലെ ഒരല്പനേര ചിന്തയ്ക്കായി വായിക്കണം. ഇവിടെ വായിക്കുന്നു, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ എന്ത് ചെയ്യും? അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് വളരെ അലങ്കൃതമായ ഒരു പുസ്തകമാണ്. ഒരു പണ്ഡിതാവ് തൻ്റെ പുസ്തകത്തിൽ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി, വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു വീടാണ്, ബൈബിള് ഒരു വീടായി ചിത്രീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. നമ്മൾ സാധാരണ വീട് പണിയുമ്പോൾ വീട്ടിനകത്ത് സിറ്റൗട്ടും ഹാളും ബെഡ്റൂമും ബാത്റൂമും വർക്ക് ഏരിയയും കിച്ചനും ഒക്കെ പണിയുന്നത് പോലെ 66 പുസ്തകമായിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ 66-ാമത്തെ പുസ്തകം ഒരു വീടാണ്, വീട്ടിനകത്ത് വിശ്രാമ സ്ഥലം ഒരു ബെഡ്റൂമാണ് എന്ന് ഒരു എഴുത്തുകാരൻ തൻ്റെ തുലികയിൽ താൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയ ഞാൻ വായിച്ചു. അങ്ങനെയെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകം അറിയാത്ത ആരുമില്ല. വെളിപ്പാട് പുസ്തകം നിരന്തരം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ദാനിയേൽ പ്രവചനം കൂടെ അതിനോട് ചേർത്ത് പ്രസംഗിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ സമയപരിമിതി കൊണ്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ പറഞ്ഞ് ഞാൻ നിർത്തും. അടുത്ത ദിവസം മുതൽ വെളിപ്പാട് പുസ്തകത്തെ ആസ്വദമാക്കി ചില ചിന്തകൾ ഇവിടെ പ്രസംഗിക്കാൻ ക്രിസ്തു ശരണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വചനം പഠിക്കേണ്ടവരാണ്. പുസ്തകത്തിന് 2 തലമായിട്ടാണ്, അറയായിട്ടാണ് 1 ദാനിയേൽ പ്രവചനവും ഇങ്ങേ ഭാഗത്ത് വെളിപ്പാട് പുസ്തകവും താരതമ്യപ്പെടുത്തി വച്ചിരിക്കുന്നത്. പുസ്തകങ്ങളുടെ ക്രമമനുസരിച്ച് വന്നാൽ സത്യത്തിൽ ഇത് 2 ഒന്നായിട്ട് എഴുതത്തക്കതുപോലെ രൂപരേഖ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്തയിലായിരുന്നില്ല എഴുത്തുകാരന്മാർ 2 തലത്തിൽ എഴുതിയത്. വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ യോഹന്നാനെ നേരിട്ട ഏറ്റവും കഠിനമായ ഘോരമായ വേദനയേറിയ അനുഭവത്തിൻ്റെ നടുവിൽ നിന്നാണ് യോഹന്നാൻ ഈ വെളിപ്പാട് എഴുതുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പാട് എഴുതാൻ തന്നെ തിരഞ്ഞെടുത്തൊരു സ്ഥലം പട്മോസ് ആയിരുന്നു. അത് താൻ തിരഞ്ഞെടുത്തതല്ല, ദൈവം കൊണ്ടുവന്നാക്കി വെച്ചതാണ്. ഒരാമയെ പറഞ്ഞിട്ട് ഹല്ലേലൂയ. പട്മോസ് ഏഷ്യ മൈനറി ചിറ്റാസോയ്ക്ക് പടിഞ്ഞാറ് ഈജിയൻ കടലിടുക്കിൽ നിന്ന് എഫസോസിൽ നിന്നും 30 മൈൽ ദൂരിട്ട് നിൽക്കുന്ന മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ പട്മോസ്. ജനവാസ യോഗ്യമില്ല, വൃക്ഷലകാദികളില്ല, ചതുപ്പ് പിടിച്ച നിലമെന്ന് അറിയപ്പെടുന്ന 1000 മുതലകൾ വന്ന് കിടക്കുന്ന സ്ഥലം, 100 ചീങ്ങണുകൾ അടിഞ്ഞുകൂടുന്ന സ്ഥലം, ഹുങ്കാര ശബ്ദമിട്ട് പടുകുറ്റൻ കഴുകന്മാർ പറന്നിറങ്ങുന്ന പാറക്കെട്ടുകളുള്ള ഇരുളടഞ്ഞ ആമേൻ പ്രദേശമായിരിക്കുന്ന പട്മോസ്. അപ്പോൾ ഏഷ്യ മൈനറിനകത്ത് ചിറ്റാസോ കടലും ഈജിയൻ കടലും മെഡിറ്ററേനിയൻ കടലും പട്മോസ് കടലും, 4 കടലെടുക്കേണ്ട നടുവിലാണ് പട്മോസ് എന്ന കാര്യം മറക്കരുത്. കടലിനകത്തോട്ട് ഏതെങ്കിലും ഒരു കടലിൽ ഒരു പ്ലാസ്റ്റിക് കൂടോ പേപ്പറോ ഇട്ടാൽ കടലിൻ്റെ മർദ്ദനം അങ്ങോട്ട് വലിക്കുന്നത് കൊണ്ട് പിടിക്കുന്നത് കൊണ്ട് ഈ കടലാസ് എല്ലാം വന്ന് അടിയുന്നത് ഈ ആമേൻ പട്മോസിലാണ്, പാറക്കെട്ടുകളുടെ നടുവിലാണ്. അതുകൊണ്ട് ഈ കടലുകളിലെല്ലാം കിടക്കുന്ന ചീങ്കണ്ണികളും മുതലകളും കഴുകന്മാരെല്ലാം പട്മോസിൻ്റെ പാറക്കെട്ടുകളിൽ വന്നിരിക്കാം. കാരണം എന്ത് കടലിൽ വീണാലും ഇവിടെ വരുമെന്ന് അവർക്കറിയാം. അങ്ങനെയുള്ള സ്ഥലത്ത് അനേക ആമേൻ കഴുകന്മാർ കാത്തിരിക്കുന്നതിൻ്റെ നടുവിലേക്കാണ് അന്ന് നീറോയുടെ ഭരണകാലത്ത് ഡൊമിനേഷ്യൻ കൈസർ എന്ന് പറയുന്ന മനുഷ്യൻ യോഹന്നാനെ ക്രൂരമായി മർദ്ദിച്ചു. ഇങ്ങനെ ശ്രദ്ധിക്കണം, ക്രൂരമായി മർദ്ദിച്ചിട്ട് ഈ യോഹന്നാനെ കൊല്ലാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, അടിച്ചിട്ട് ചാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു വാർപ്പിനകത്ത് വെട്ടിത്തിളയ്ക്കുന്ന എണ്ണ തിളപ്പിച്ചിട്ട് അതിനകത്ത് ഭക്തനായിട്ട് അടച്ചെന്ന ചരിത്രം പറയുന്നത്. അടച്ചിട്ട് വാർപ്പിൻ്റെ മൂടി പിടിച്ച് തുറന്നപ്പോൾ പച്ചവെള്ളത്തിൽ നീന്തുന്ന ലാഹവത്തോട് യോഹന്നാൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഭയന്നുപോയി, കൊല്ലാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, എണ്ണയിലിട്ടിട്ട് ചാകുന്നില്ല. ഒരാമയെ പറഞ്ഞാട്ടെ, നമ്മുടെ ഇവിടെ ആയിരുന്നു കർത്താവിൻ്റെ ദാസൻ, തിരുവനന്തപുരത്തുള്ള ദൈവദാസനാണല്ലോ, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു സാക്ഷി ഇവിടെ പറഞ്ഞു. അവിടെ നടന്നൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് ഒരു പാസ്റ്റർ വന്ന് റോഡ് സൈഡിൽ നിന്ന് പരസ്യോഗം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരായ ചില സുവിശേഷ വിരോധികളായ സഹോദരന്മാർ ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ദിവസം കൊണ്ട് ഇയാളെ അടിക്കണമെന്നൊക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരുന്നതാണ്. അന്നൊരു ദിവസം ഇദ്ദേഹം വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തൊരു വീട്ടിൽ അമ്മച്ചി വൈകിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോഡ് സൈഡിൽ. അപ്പോൾ അമ്മച്ചി ഇവിടെ നിന്ന് വെള്ളം തിളപ്പിക്കുന്ന കണ്ടപ്പോൾ ഈ സുവിശേഷ വിരോധികളായ സഹോദരന്മാർ വന്ന് ഈ പാസ്റ്ററെ പൊക്കിയെടുത്തോണ്ടി വന്ന് ആ വലത്തെ കാല ആ ചരുവത്തിനകത്ത് കൊണ്ടുവന്ന് അങ്ങ് മുക്കി തിളച്ച വെള്ളത്തിൽ ഇനി പ്രസംഗിക്കുന്നുവെന്ന് കാണണം. സത്യത്തിൽ കാല് മുക്കിയിട്ട് പൊക്കിയപ്പോൾ കാല് പൊള്ളിയില്ല. ഉടനെ ഈ പാസ്റ്റർ അങ്ങ് കലിപ്പ് കയറിയിട്ട് ഈ പാസ്റ്റർ അങ്ങോട്ട് കാല് ഇടത്തെ കാലെടുത്ത് അങ്ങോട്ട് വെച്ചത് കണ്ടോടാ എന്നും പറഞ്ഞ് വെച്ചു. ആ വെച്ച കാലങ്ങ് പൊള്ളി. നമ്മൾ ആരെയും കാണിക്കാൻ പോകരുത്, കാണിക്കാൻ പോയാൽ പൊള്ളും, അവർ കാണിച്ചാൽ പൊള്ളത്തില്ല. രാമയെ പറഞ്ഞിട്ട് നടന്ന സംഭവമാണിത്. അപ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഭക്തനെ ഇട്ടിട്ട് ചത്തില്ലെന്ന് പറഞ്ഞാൽ തെളിവ് ഈ മങ്കയത്ത് കിടപ്പുണ്ട്.
ഇടിഞ്ഞാറുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വെട്ടിത്തിളക്കി എണ്ണയ്ക്കകത്ത് ഭക്തന്റെ കാല് വെച്ചിട്ട് പൊള്ളിയില്ലെങ്കിൽ എണ്ണയ്ക്കകത്തിട്ടാലും ചാകത്തില്ല. ചാ ഒരാമയും പറഞ്ഞോ, എത്ര എണ്ണതിനൊക്കെ മുമ്പേ വെട്ടിത്തിളച്ച് നിന്നാലും നിന്നെ വിടുവിക്കുന്ന ഒരു കരം, അദർശകരം നിന്റെ മേലിലുണ്ടെന്ന് വിശ്വസിച്ച് ഒരാമയൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാനെ കൊല്ലാൻ നോക്കിയിട്ട് നടന്നില്ല, നേരെ പത്മോസിലേക്ക് പടക്, ഒരു പടകിലിട്ട് പടകിൻ്റെ അടി ദ്വാരങ്ങളിട്ട് പടകിനകത്ത് വെള്ളം കയറി മുങ്ങിച്ചാവുമെന്നാണ് വിചാരിച്ചത്. ചിറ്റാസി കടലിൽ, ഇടിയും ഈജിൻ കടലും, മെഡിറ്ററേനിയൻ കടലും, പത്മോസ് കടലും, ഒറ്റ കടലിലും മുക്കാൻ പറ്റിയില്ല. പ്രാർത്ഥിക്കുന്നവനെ മുക്കാൻ തൻ്റെ ഇടമുള്ള ഒരു കടലുമില്ല. ഒരാമയം പറഞ്ഞാൽ, ഒരാമയം പറഞ്ഞാൽ ഏറെ നന്നായിരിക്കും. ആരാധിക്കുന്നവനെ ആർക്കും മുക്കാൻ പറ്റത്തില്ല. ഒരു കടലുകളും നിന്നെ മുക്കിക്കളയാതെ വന്ന് നിന്നെ കര വിടുവിക്കാൻ കഴിവുള്ള ഒരു കരം നിന്റെ കൂടെ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേരാമേൻ പറയും? ഹല്ലേലൂയ. നേരെ പത്മോസിലേക്ക് ചെന്നു. എത്ര സമയം നാഴിക ഒന്നും പറയുന്നില്ല. അവശനായി കിടക്കുകയാണെന്ന് നമുക്ക് ബോധ്യമായി. തളർന്നു കിടക്കുന്ന യോഹന്നാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കത്തി നിൽക്കുന്ന 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി ഉലയിൽ ചുട്ടുപിടിപ്പിച്ച കാലുള്ളവനായി വെള്ളോടിന് സദൃശം തലയും തലമുടിയും വെളുത്ത പഞ്ഞയ്ക്ക് സമവായുള്ളവൻ, അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവൻ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, അവന്റെ വായിൽ നിന്ന് വെരുമാറ്റുള്ള വാള് പുറപ്പെട്ടു. അവൻ യോഹന്നാനെ വിളിച്ചു, യോഹന്നാനെ, ഞാൻ മരിച്ചവനാണ്, എന്നാൽ എന്നേക്കും ജീവിക്കുകയാണ്. അടുത്ത പദം, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഈ ദൈവശബ്ദം കേട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, യോഹന്നാന്റെ ക്ഷീണം മാറി, യോഹന്നാന്റെ ക്ഷീണം മാറി. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, ക്ഷീണിതയായ നീ വന്നെങ്കിൽ, ദൈവശബ്ദം ആ കേൾക്കുന്നെങ്കിൽ നിന്റെ ക്ഷീണം മാറ്റും ദൈവം. എത്ര പേര് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു? ഹല്ലേലൂയ. നീ ക്ഷീണിക്കുന്നെങ്കിൽ ദൈവശബ്ദം കേൾക്ക്, നിന്റെ ക്ഷീണത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ ക്ഷീണം മാറി, കണ്ണു തുറന്നു നോക്കി, സ്വർഗത്തിലെ ദൈവം സംസാരിച്ചു. എഴുതാൻ പറഞ്ഞു, ദേ പേന എവിടെ, പുസ്തകം എവിടെ, ഒന്നും അറിയത്തില്ല. എഴുതാൻ പറഞ്ഞാൽ എഴുതിപ്പിക്കുന്ന ദൈവമാണ്. നീ അതും ഇതും ചിന്തിച്ച് നിന്റെ സമയം കളയണ്ട. എഴുതാൻ യോഹന്നാൻ തുടങ്ങി. ഒന്നാം അധ്യായം, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. രാമേ പറഞ്ഞാട്ടെ, സപ്തസമ്പൂർണനായ ക്രിസ്തു. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അത് മൂന്നാമത്തെ കാര്യം, സപ്ത സ്വരൂപനായ ക്രിസ്തു. ഒന്നാം അധ്യായം, 2-3 അധ്യായം, ആഴ്ചയിൽ 7 സഭയാ. ഞാൻ ഓടിച്ചൊരു കമ്പിവാചകം പോലെ പറഞ്ഞു നിർത്താം. എഫസോസ്, 3, ഫെർഗമോസ്, തുയത്തേല, സർദീസ്, ഫിലദൽഫിയ, ലബോദിക്ക എന്ന 7 സഭകൾ. 4 അധ്യായം, സ്വർഗത്തിന്റെ വെളിപ്പാട്. 5 അധ്യായം, അകത്തും പുറത്തും മുദ്രയിടപ്പെട്ട പുസ്തകത്തിന്റെ വെളിപ്പാട്. 6 അധ്യായം, യാഗപടത്തിന് കീഴിൽ അറുക്കപ്പെട്ട ആത്മാക്കളുടെ ദർശനം. ഇന്നലെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വ മരണം വഹിച്ചവര് 6 അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. അവരുടെ നിലവിളിക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് അവിടെ. 7 അധ്യായം, വിശുദ്ധരെ കാണുന്നു. 8 അധ്യായം, 7 കാഗളമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. 9 അധ്യായം, ആകാശത്തുനിന്ന് ഒരു നക്ഷത്രം താഴേക്ക് വീണു, അവൻ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചപ്പോൾ അഗാധവും തുറന്നു, അഗാധകൂപത്തിൽ നിന്ന് പുകമലങ്ങൾ പൊങ്ങി, ആയിരക്കണക്കിന് പുക പൊങ്ങുന്നതിനകത്ത് പെരിഞ്ചൂളയിലെ പുകയ്ക്കകത്ത് 100 പക്ഷികൾ പറന്നു പൊങ്ങി. എന്നിട്ട് അവിടെ പ്രവാചകൻ എഴുതി വെച്ചു, ആമേൻ, പക്ഷികൾ പറന്നു. പക്ഷികളല്ല സുഹൃത്തെ, വെളിപ്പാടിൽ ഒരു പക്ഷി പോലെ പറന്നു വന്നതെങ്കിലും ഇത് ആമേൻ സാറ്റലൈറ്റ് കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് ഞാൻ പറയാം, ഇതിനകത്തുനിന്ന് പൊങ്ങുന്നത് പക്ഷികളല്ല, കട്ട് മിസൈലുകളാണ്. ഒരാമേൻ പറയണം. 9 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ന്യൂക്ലിയർ ബോംബുകളാണ് പൊങ്ങുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയുടെ പച്ചപ്പ് മുഴുവനും അടിച്ച് തകർക്കുന്ന ഒരു ന്യായവിധിയുടെ കളം ഇവിടെ ഒരുങ്ങുന്നു എന്ന് തെളിയിക്കുന്നു 9 അധ്യായം. തീർന്നില്ല. 10 അധ്യായം, തുറന്ന പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, ന്യായവിധിയുടെ പുസ്തകം, ജീവന്റെ പുസ്തകം, 3 പുസ്തകം 10 അധ്യായത്തിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. 11 അധ്യായം, 2 സാക്ഷികൾ വെളിപ്പെടുന്നുണ്ട്. ആരാണ് ഈ 2 സാക്ഷികൾ? ജീവനോട് സ്വർഗത്തിരിക്കുന്ന 2 പേര്, ഹാനോക്കും ഏലിയാവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു ദൂത് പറയട്ടെ, 2 പേര് ജീവനോട് സ്വർഗത്തിലുണ്ട്. അവർ മടങ്ങി വരും. 3.5 വർഷക്കാലം അവരോട് പ്രസംഗിക്കും. അവർ പിന്നത്തേത് സ്വന്തമായി മരിക്കും. അവരുടെ ഡെഡ് ബോഡി തെരുവിൽ കിടക്കും. ഒരു മനുഷ്യനും അവരെ തൊടത്തില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് വന്ന 2 ശക്തികളായതുകൊണ്ട് അവരെ ആരും തൊടത്തില്ല. ഇന്ന് സാറ്റലൈറ്റ് കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് സകല ലോക രാജ്യങ്ങളും സകല മീഡിയയും അങ്ങോട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കും, അവരെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ 3.5 ദിവസം കഴിയുമ്പോൾ അവർ തന്നെ ജീവൻ പ്രാപിച്ച് സ്വർഗത്തേക്ക് പോകും. 11 അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 12 അധ്യായം, തർക്കവിഷമായ പുസ്തകമാണ്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ വെളിപ്പെടുന്നുണ്ട്. അവൾ പ്രസവിക്കുന്ന ഒരു ആൺകുട്ടിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആരാണ് ഈ ആൺകുട്ടി? അത് ആമേൻ അവിഹിത ബന്ധത്തിൽ ഈ സ്ത്രീക്കുണ്ടായ ഒരു മകനാ. അപ്പൻ ആരാന്ന് അവൾ പറയുന്നില്ല. അവൾ പറഞ്ഞു, ഇസ്രായേലിനോട് പറഞ്ഞു, അപ്പൻ മറ്റാരുമല്ല, സൂര്യഭഗവാനാണ്. സൂര്യഭഗവാൻ എൻ്റെ മേളിൽ നിഴലിട്ടു, എനിക്കൊരു സന്തതി ഉണ്ടായി. ആ സന്തതി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ ആലയത്തിൽ കൊണ്ടുവന്ന് ആരാധന നടത്താൻ ക്രിസ്തു എന്ന വ്യാജപ്പേരോട് ഈ ചെറുപ്പക്കാരനെ കയറ്റിവിടും.
ക്രിസ്തു വന്ന വ്യാജപ്പേരോട് അവൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് യഹൂദന്മാർ വെറുക്കപ്പെട്ട പന്നി, പെൺപന്നിയെ കൊണ്ടുവന്നവൻ അറത്ത് യാഗം നടത്തും. അപ്പോഴാണ് അവരെല്ലാം കുത്തിവെങ്കിലേക്ക് നോക്കുന്ന, ഇത് ഞങ്ങളുടെ ക്രിസ്തുവല്ല എന്ന് അവർക്ക് അന്ന് ബോധ്യമാകും. ഒരാമേൻ പറയണം. ഹല്ലേലൂയ. 13:10 മനുഷ്യ മുഖത്തോട് സദൃശമുള്ള മുഖവും നെറ്റിക്ക് നടുവിൽ ഒരു കണ്ണും പുല്ലിപ്പുലിക്ക് സമ ഉടലും കരടിക്ക് തുല്യം കാലുമുള്ള ഒരു വിചിത്ര ജീവി കയറി വരുന്നുണ്ട്. 4 കാലുള്ള മൃഗത്തെ നാം കണ്ടിട്ടുണ്ട്. 10 കൊമ്പുള്ള ഒരു മൃഗം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്താണ് ഈ 10 കൊമ്പ്? 10 കൊമ്പ് എന്ന് പറയുന്ന 10 രാജ്യമാണ്. സക്കയ പ്രവചനം അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ 4 കൊമ്പ് കണ്ടു. യെരുശലേമിനെ, യഹൂദയെയും ഇസ്രായേലിനെ ചിതറിച്ച് കളയാൻ 4 കൊമ്പ് പൊങ്ങി വന്നു. ആമേൻ. സക്കരിയാവ് തലയൊക്കി നോക്കിയിട്ട് ദൈവത്തോട് ചോദിച്ചു, ഇത് എന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സക്കരിയാവേ നീ അങ്ങോട്ട് നോക്ക്. സക്കരിയാവ് തലപൊക്കി അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടു 4 കൊല്ലന്മാരെ കാണിച്ചു. എന്താണ് യഹോവേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇസ്രായേലിനെ, യഹൂദനെ, യെരുശലേമിനെ ചിതറിക്കാൻ വന്ന 4 കൊമ്പുകളെ തകർക്കാൻ ഞാൻ 4 കൊല്ലന്മാരെ എഴുന്നേൽപ്പിച്ചേക്കുക. ഒരാമേൻ പറഞ്ഞേ പറ്റത്തുള്ളു. കൊല്ലന്മാർക്ക് കൊമ്പ് പൊറിക്കാൻ അറിയത്തുള്ളു. എൻ്റെ നാട് വനപ്രദേശമാ. അവിടെ കൊമ്പുകൾ ഞങ്ങളുടെ പിതാക്കന്മാർ വനത്തിൽ പോകുമ്പോൾ കിട്ടും. ഈ കൊമ്പ് കൊണ്ട് കൊല്ലൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. എന്തിനാ? കൊടുവാളിനൊരു പിടിയിടാൻ. നമുക്കത് അറക്കാൻ പറ്റത്തില്ലച്ചാ. കൊടുവാളിന് പിടിയിടണമെങ്കിൽ കൊല്ലൻ പണിയണം. കൃത്യമായി കൊല്ലൻ പണിയണമെങ്കിൽ ഈ വരുന്ന കൊമ്പുകളെ മുറിക്കാൻ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, സക്രിയാവേ ഞാൻ നിനക്ക് വേണ്ടി കൊല്ലന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. അതിൻ്റെ അർത്ഥം പുറത്തുനിന്ന് പണിക്കാര് വേണ്ട, അകത്തുനിന്ന് പണിയാനുള്ളവൻ എഴുന്നേറ്റേ പറ്റത്തുള്ളു. പുറത്തുനിന്ന് പ്രവാചകന്മാര് വേണ്ട, അകത്തുള്ളവർ പ്രവചനം പ്രാപിച്ചേ മതിയാകത്തുള്ളു. പുറത്തുള്ള വെളിപ്പാടല്ല വേണ്ടത്, അകത്തുള്ള നിന്റെ തലവരെ വെളിപ്പാട് പ്രാപിക്കാൻ. സക്രിയ പ്രവചനം വീട്ടിപ്പോയി വായിച്ചു. ഞാൻ നിർത്തുകയാണ് എൻ്റെ ഈ വേദത്തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങൾ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13 വരുന്ന 10 കൊമ്പ്, ആരാണ് 10 കൊമ്പ്? 10 രാജ്യങ്ങളാണ് സുഹൃത്തെ. 10 രാജ്യം ഇപ്പോഴുള്ള ആമേൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കകത്തുനിന്ന് കരുത്താർജിച്ച 10 രാജ്യം വരും. അതിൻ്റെ 6-ാമത്തെ രാജ്യമായി നമ്മുടെ ഭാരതം മാറിക്കഴിഞ്ഞു. തെളിവ്, 2009 നമ്മുടെ ഗവൺമെൻറ് നേർപ്പ എന്ന പേരുള്ള ഒരു അന്തർവാഹിനി അണുവായുധ കപ്പൽ 450 കോടി രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് കപ്പൽ അഴിച്ചു പഠിച്ചു. പോർട്ട് കൊച്ചിയിൽ കപ്പൽ പണിതു. ഇന്ന് 6 കപ്പൽ നിർത്തിയിട്ട് പണിയുന്ന പോർട്ട് കൊച്ചി വികസനത്തിന്റെ പാതയിലെത്തി. ലോക രാജ്യങ്ങൾക്ക് കപ്പൽ ശാല പാമേൻ പണി കഴിപ്പിച്ച് ന്യൂക്ലിയർ ബോംബ് പണിയുന്ന അടിക്കുന്ന കപ്പൽ ഇവിടുന്ന് പണിത് കൊടുത്തു. ഓറീസയിൽ അതിന്റെ ടെസ്റ്റ് നടന്നു. പത്രവാർത്തയിൽ നമ്മൾ വായിച്ചതാണ്, ന്യൂസിൽ കണ്ടതാണ്. ഇവിടെയുള്ള കപ്പൽ സാധാരണ കപ്പലല്ല പണിതത്. കരുത്താർജിച്ച വലിയ ബലവാന്മാരെന്ന് വിളിക്കുന്ന അന്തർവാഹിനിയാണ് പണിതത്. മറ്റ് രാജ്യങ്ങളുടെ അന്തർവാഹിനി 3 ദിവസം ആകുമ്പോൾ വെള്ളത്തിന് പുറത്തു വരണം. പക്ഷേ മാസങ്ങൾ വെള്ളത്തിനടിയിൽ കിടക്കുന്ന കപ്പലാണ് നമ്മുടെ ഭാരതം കണ്ടുപിടിച്ചത്. നല്ല തലയുള്ള, കരുത്തുള്ള, ആമേൻ ശക്തന്മാരായ കപ്പൽശാലയിൽ പണിക്കാർ ഇവിടെ ഉണ്ട്. എന്തിനാണ് ഇത് വിളിച്ചു പറയുന്നതെന്ന് ഞാൻ ആമേൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, യുദ്ധത്തിനായി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ 6-ാമത്തെ രാജ്യമായി ഇന്ത്യ എന്ന ഭാരതം നെട്ടനെ നിൽക്കുന്നതിൻ്റെ കാര്യം മോദിജി പറയുന്നുണ്ട്. ഞങ്ങൾ ആരുടെ മുമ്പിൽ മുട്ടുമടക്കത്തില്ല. എന്തു വന്നാലും അടിക്കാൻ തകർക്കാൻ ഞങ്ങൾക്കിവിടെ യുദ്ധസേനകളുണ്ട്. ലോകം വിളിച്ചു പറയുന്നതിന്റെ മുൻപേ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു, ആമേൻ ന്യായവിധി നടക്കുന്ന ഒരു കാലം വരും. ആമേൻ മനുഷ്യന് സമാധാനം ഇല്ലാതെ പോകും. ലോകത്ത് യുദ്ധങ്ങളും യുദ്ധസ്മൃതികളും ഉണ്ടാകും. ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ജാതി ജാതിയോട് എതിർക്കും. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, വചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഇവിടെ വലിയ സംഭവങ്ങൾ നടപാടുന്നതിന് മുൻപേ അറിയാത്തവരെ അറിയാനൊരു സമയം. അപ്പോൾ 10-ാം അധ്യായത്തിനകത്ത് 13-ാം അധ്യായത്തിനകത്ത് 10 കൊമ്പെന്ന 10 രാജ്യം വരും. അത് 10 രാജ്യം വിലപ്പെട്ടുവെന്ന് ഒരു ആമേൻ ഈ ബൈബിൾ പറയുന്നത് കൃത്യമാണ്. ഒരു ആമേൻ യൂറോയുടെ കിഴി വരും, ഒറ്റ നാണയത്തിൻ്റെ കിഴി വരും. അതങ്ങനെ വന്നു വഴിയാണ്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ആയി. നാവികസേന, കരസേന, വ്യോമസേന 3 ഒറ്റയാളായി. മറ്റ് 3 പേരുടെ അഭിപ്രായം ചോദിക്കണം. ഇപ്പോൾ മോദിജി ഒറ്റയാളെ കൊണ്ടിരുത്തി. അദ്ദേഹം കണ്ണ് വിചരിക്കുന്നിടത്തോട്ട് അടി നടക്കും. അദ്ദേഹം മനസ്സ് വെക്കുന്നിടത്തോട്ട് റഡാർ തിരിക്കും. ഏത് സമയത്തും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ദേശത്ത് പൊങ്ങത്തക്ക നിലയിൽ 13-ാം അധ്യായത്തിൻ്റെ തുടക്കം കാണിക്കുന്നു. ഞാൻ ആ ഭാഗം നിർത്തുക. 14-ാം അധ്യായം ആമേ മുദ്രയിടപ്പെട്ടവർ. എന്താണ് മുദ്ര? പിശാചിൻ്റെ സംഖ്യ മുദ്ര. എവിടെ വരും? മനുഷ്യൻ്റെ കൈമേൽ വരും, ഇല്ലെങ്കിൽ നെറ്റി തടത്തി വരും. മനുഷ്യൻ്റെ ശരീരത്ത് ചൂട് നിൽക്കുന്ന 2 സ്ഥലം, 1 കൈമേലും 2 നെറ്റിമേലുമാണ്. എന്താണ്? ഇപ്പോഴത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് ഇല്ല, ഒട്ടീര. ഇത് വരാൻ പോവാ. 666 എന്ന് പറയുന്ന മുദ്ര, അതാരുടെ മുദ്രയാണ്? പിശാചിൻ്റെ മുദ്ര. എവിടുണ്ട്? സാത്താൻ്റെ ആരാധനയെ. സാത്താൻ്റെ ആരാധന എവിടെ പാസ്സേ? ദേ ഇന്ത്യയിൽ പലയിടത്തും നടന്നു കഴിഞ്ഞു. മെട്രോ സിറ്റികളിലൊക്കെ ആയിട്ടുണ്ട്. പത്രത്തിൽ വാർത്ത വന്നു. പത്രവാർത്ത പേപ്പർ കട്ടിങ് എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് ഞാൻ പേപ്പർ വെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെ 30,000 രൂപ പ്രവേശന ഫീസ്. സാത്താൻ്റെ ആരാധനയ്ക്ക് പോകുന്നവർക്ക് പോകാം. 30,000 രൂപ കൊടുത്തിട്ട് വേണം കയറാൻ.
എന്നിട്ട് യൂറിൻ തലയിൽ അവർ തളിക്കും, മൂത്രം തലയിൽ തളിക്കും. വേള വിരലിൻ്റെ തുമ്പ് കണ്ടിച്ച് ആ അത് നെറ്റിത്തടത്തിൽ പൊട്ടിടും. എന്നിട്ട് ബൈബിൾ മലർത്തി വെച്ച് ചവിട്ടി തേച്ച് തുപ്പിയിട്ട് യേശു ദൈവമല്ലെന്ന് പറയണം. ഇത് വരുമെന്ന് കണ്ടിട്ടാ കർത്താവ് പറഞ്ഞത്. പിന്നെ അതിനകത്ത് ആരാധനയെക്കുറിച്ച് കൂടുതൽ വിവരിക്കണ്ടല്ലോ. വസ്ത്രം ആർക്കുന്നില്ല, ആണിനും പെണ്ണിനും ആർക്കുമില്ല. അവിടെ വലിയവരും പ്രായവും കൊച്ചനും അങ്ങനെയൊന്നുമില്ല. അവിടെ എല്ലാവരും ആരാധിക്കുക. പാപത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ്. എവിടെ ഇത് നടക്കുന്നത്? ഏതൊക്കെയോ രഹസ്യ അറിയെ കല്ലറയ്ക്കകത്ത് അർദ്ധരാത്രി നടക്കുന്നു. എറണാകുളത്തുണ്ടെന്നും ബാംഗ്ലൂരുണ്ടെന്നും തിരുവനന്തപുരത്തുണ്ടെന്നൊക്കെ പലയിടങ്ങളിൽ സൂചനയുണ്ട്. യേശു ഇത് മനസ്സിലാക്കിയിട്ടാ അന്നേ പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിന്റെ തലമുറ പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാം. മനസ്സുണ്ടേ രാമൻ പറഞ്ഞാൽ മതി, ഹല്ലേലൂയ. നിന്റെ തലമുറ നശിച്ചു പോകാതെ, പാപത്തിന്റെ ഇടുത്ത വഴിയിൽ പോകാതെ, പരിശുദ്ധനെ അറിയേണ്ടതിന് നീ ആമേൻ പ്രാർത്ഥിക്കാൻ ദൈവം പറയുകയാണ്. അങ്ങനെയാണ് പതിനാലാം അധ്യായം മുദ്ര. ഇത് 666 എന്ന കയ്യിൽ തേങ്ങ ഇഷ്ടം പോലെ വീട്ടിൽ കാണും. റബ്ബർ ഇഷ്ടം പോലെ ഉണ്ടച്ചാ വെട്ടി ഇങ്ങനെ ഷീറ്റ് വെച്ചേക്കുക. വിൽക്കണമെങ്കിൽ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നിന്റെ സഖ്യ നമ്പർ അടിക്കും. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കണ്ട ഇങ്ങനെ കാർഡ് വെക്കുമ്പോഴേ അടിക്കത്തില്ലേ? ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ ബില്ലടിക്കുന്ന പോലെ നമ്മൾ കൈ വെക്കുമ്പോൾ ഓക്കെ, സംഖ്യ ഇല്ലെങ്കിൽ, നീ ആളല്ലെങ്കിൽ. ഇപ്പം ഏതാണ്ട് 9 രാജ്യമാണ് ഈ മുദ്ര പിന്നെ പതിപ്പിക്കുന്ന ഇത് ഏറ്റത്. ദുബായിലൊക്കെ അത് പ്രദർശനം കഴിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സംഖ്യ 666 പിശാചിൻ്റെ സംഖ്യ വരും. ഞാൻ വിവരിക്കുന്നില്ല. 15 അധ്യായം തീക്കടലാണ്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, മലാക്കി പുസ്തകത്തിൽ കാണുന്നുണ്ട്, തീയെക്കുറിച്ച് കാണുന്നുണ്ട്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, വേരും കൊമ്പ് ശേഷിക്കത്തില്ല എന്ന് ആമേൻ മലാക്കി പറയുന്നുണ്ട്. ഈ മലാക്കി പ്രവചനം അത് നേരെ തിരിച്ച് 15 അധ്യായത്തിൽ ഉദ്ധരിച്ചാൽ വെളിപ്പാട് പുസ്തകം പറയുന്നു ഒരു തീ കടല. ഒരു 38 വർഷത്തിന് മുമ്പ് ആന്ധ്രാക്കടലിൽ തീ പിടിച്ചു. കടലിൽ മണ്ടേ മൊത്തം തീ നിന്ന് കത്തുക. ഇന്ത്യ ഭാരതം വളരെ ദുഃഖിച്ചു. ഈ തീ അണയ്ക്കാൻ പറ്റുന്നില്ല, വെള്ളത്തിൻ്റെ വെള്ളിലാച്ചാ കത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകം മൊത്തം തീക്കടലാകുമെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു. ഇപ്പം കറണ്ട്, അമ്മമ്മ കറണ്ട് ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, എപ്പോഴേ കറണ്ട് കൊണ്ടുവരും. ഷെഡാ സാറേ, ഷെഡാ, ഞങ്ങൾ ഷെഡിലാണ് താമസിക്കുന്നത്. ഷെഡിലും വേണം, നീയും കത്തണം. ഇനിയിപ്പോൾ സിലിണ്ടർ കുറ്റിയോടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് മോദിജി തരുക, കത്തിക്കോണം. എൻ്റെ വീട്ടിൽ സിലിണ്ടർ സഹിതം തരുക. പത്തനംതിട്ട ഒരു വീട്ടിനകത്ത് സിലിണ്ടർ ഇരുന്നു. വീട്ടുകാർ പുറത്തു പോയ സമയത്ത് പത്രത്തിൽ നമ്മൾ വായിച്ചല്ലേ, സിലിണ്ടർ പൊട്ടിത്തെറിച്ചു, നിഷ്കരുണം, വീട് നിലം പൊത്തിപ്പോയി. ഭാഗ്യത്തിന് വീട്ടിൽ ആരുമില്ല, വാർത്ത വീടാണ്. ഒറ്റ സിലിണ്ടർ പൊട്ടിയതേ ഉള്ളച്ചാ. നമ്മുടെ വീട്ടിൽ 2-3 സിലിണ്ടർ നിറച്ച് വെച്ചിട്ടും കരുതുന്ന ദൈവത്തിനൊരു ആമേൻ പറ. നമ്മുടെ അമ്മമാർ 5 കുഞ്ഞിനേത്തിമാർ ഇതിനടുത്തൂടെ ഓടി നടന്ന് പാചകം ചെയ്ത് തരുമ്പോൾ അഹങ്കരിക്കല്ലേ മോനെ, ഒരൊറ്റ സിലിണ്ടർ വെടിച്ചാൽ മതി നിന്റെ വീട് നിഷ്കരണം നിലംപൊത്തിപ്പോകും. എങ്കിലും കരുതുന്നവൻ്റെ സ്നേഹം വലുതാണെന്ന് ഓർത്ത് ദൈവത്തിനൊരു നന്ദി പറയാൻ എത്ര പേർക്ക് കഴിയും. തീക്കടലാണ് 15 അധ്യായം. 16 അധ്യായം ക്രോധകലശം. കോപമല്ല ക്രോധം, കോപവും ക്രോധവും രണ്ടും രണ്ടാ. ഞാൻ വിവരിക്കുന്നില്ല. കോപം വന്നാൽ നമുക്ക് ഒഴിഞ്ഞു മാറാം, ക്രോധം വന്നാൽ കത്തിച്ചു കളയും. മോശ പറഞ്ഞു, എന്നെ കൊല്ല, എന്നെ കൊല്ല. ദൈവത്തിന് കോപം വന്നപ്പോൾ ദൈവം ക്ഷമിച്ചു കേട്ടോ. ക്രോധം വന്നാൽ ക്ഷമിക്കും, ഇവിടെ ക്ഷമിക്കത്തില്ല. മൂന്നിലൊരു ഭാഗം ജനത്തെ കൊന്നുകളയാൻ അധികാരം ലഭിച്ച ദൂതന്മാർ അവിടുന്ന് ന്യായവിധിയുടെ ആമെ ക്രോധകലശം ഭൂമിയിലൊഴിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ വിവരിക്കാൻ നിൽക്കുന്നില്ല, ഒരു പുസ്തകങ്ങളും വിവരിച്ചില്ല. ഔട്ട്ലൈൻ പറഞ്ഞങ്ങ് വിടുക. വെളിപ്പാട് പുസ്തകം എന്താണെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ 17 അധ്യായം, മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യയുടെ മാതാവ്. അവൾ ആരാണെന്ന് നമുക്കറിയാം, ഇസബേൽ എന്ന പേരിൽ രംഗപ്രവേശനം ചെയ്തവളാണ്. അവൾ ഭക്തന്മാരെ എന്ന് വെച്ചാൽ ദൈവദാസന്മാരെ മാത്രം ടാർജറ്റിട്ട് മറിച്ചു കളയും, അളിസബേൽ. അങ്ങനെ 18 മഹതിയാം ബാബിലോണാണ്. ഈ മർമ്മ മഹതിയാം ബാബിലോണും മഹതിയാം ബാബിലോണും രണ്ടും രണ്ടാണ്. ചിലർ ഈ പുസ്തകം രണ്ടും ബൈബിൾ പഠിക്കുന്ന അനുരാജൊക്കെ മനസ്സിലായിക്കോണം, രണ്ട് പുസ്തകം രണ്ടാണ്. 2 രണ്ട് പുസ്തകം, രണ്ട് രീതി, രണ്ട്. 12 അധ്യായത്തിൽ വരുന്നവളാണ് 18 വരുന്നത്. പലർക്കും അത് അബദ്ധം പറ്റാറുണ്ട്. ബൈബിൾ വായിക്കുന്നവർ വിചാരിക്കും ഈ 17 അധ്യായത്തിലാണ്, 18 അധ്യായം ഒന്നാണ്. നല്ല, രണ്ടും രണ്ടാണ്. മഹതിയാം ബാബിലോൺ അവളെ അടിച്ച് തകർത്ത് 18 അധ്യായത്തിൽ ദൈവം ഭസ്മമാക്കി പറത്തി കളയുന്നതായിട്ട് എഴുതിയിരിക്കുന്നു. അവളുടെ അഡ്രസ്സ് കാണത്തില്ല. കരമൂർത്തി രാമയം പറയണം. 19 അധ്യായം ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു, തൻ്റെ കാന്തിയും തന്നെ താൻ ചേർത്തിരിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റുമോ? നീ കാമേ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. ശൂലേങ്കാരി പറയുന്നുണ്ട്, എൻ്റെ പ്രിയനോ 10,000 സുന്ദരന അല്ലേ, സുന്ദരന. നമ്മുടെ പ്രിയന്മാരെല്ലാം സുന്ദരന്മാരാ. ഈ ഭാഗത്തോട്ട് നോക്കിയാൽ സുന്ദരന്മാരെ നോക്ക്, എന്ത് ചന്തമാണെന്നറിയാമോ? അവനവൻ്റെ പ്രിയന്മാരെ മാത്രം നോക്കിയിട്ട് പറയാവൂ, സുന്ദരൻ, സുന്ദരനാണ്. ശൂലേങ്കാരി എന്ന് പറയുന്നത് കറുത്ത പെൺകുട്ടിയാണ്.
പർവ്വതം ചാടി മലകൾ കുതിച്ചു ഓടി തുള്ളി വരുന്നവളാ. ശലോമോൻ പല്ലക്കനകത്തിരുന്ന് ഇങ്ങനെ നോക്കി, 950 പെണ്ണുങ്ങൾ വീട്ടിലുണ്ട്, കൊട്ടാരത്തിലുണ്ട്. ഈ 950 പെണ്ണുങ്ങളെയും അവിടെ ഇട്ടിട്ട് അയാൾ ഈ കറുത്ത പെങ്കുച്ചിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട. ചില പുള്ളികൾ അങ്ങനെ വീട്ടിലുള്ളതിനോട് വലിയ ഇഷ്ടമൊന്നും, ചാടി വരുന്ന കൊച്ചുങ്ങളെ കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്. ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ടാ, പച്ചക്കറി ഉണ്ടോ വീട്ടിൽ, കറി വെച്ചോ എന്ന് വെച്ചാൽ ഇല്ല, പുള്ളി വാങ്ങിച്ചു തരും. ആ രീതിക്ക് നിൽക്കുമോ പുള്ളി? ചില ചിലവമ്മമാർ പൊക്കിയെടുത്ത് പല്ലക്കിലിട്ടു, ദേ നിങ്ങൾ ഈ ചില പെണ്ണുങ്ങൾ മിണ്ടാതിരിക്കുന്ന പോലെ. ഇപ്പം പെണ്ണ് മിണ്ടാതിരിക്കുന്നു, എന്തോ പറഞ്ഞാലും മിണ്ടത്തില്ല. നമ്മുടെ സഭയിലും അങ്ങനെ ആരും മിണ്ടത്തില്ല. എന്തോ പറഞ്ഞാലും പാസ്റ്റർ നെഞ്ചു പൊട്ടി പ്രസംഗിച്ചാലും ഒരു സ്തോത്രം പോലും. അർത്ഥം നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നവരെ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ശൂലേങ്കാരിയായിരിക്കുന്നു പുള്ളിക്കാരി, ആരോടും മിണ്ടത്തില്ല. തോഴിമാരുമെല്ലാം അടുത്ത് വന്ന് വട്ടം നിന്ന് പറഞ്ഞു, പെണ്ണെ പെണ്ണെ നിനക്ക് എന്താ, നീ എന്തടി മിണ്ടാത്തേ? ശലോമോനെ നോക്കടി, അവൻ എന്താ കുറവ്? അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ ശലോമോനെ അല്ലേ കണ്ടിട്ടുള്ളൂ. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ശലോമോനെ അല്ലേ അറിയാവോ? അപ്പോൾ ഇവർ ചോദിച്ചു, നിനക്ക് പിന്നെ ആരെ അറിയാം? അവൾ പറഞ്ഞു, പർവ്വതത്തിനപ്പുറത്ത് ഞാനൊരു ഇടയ ചെറുക്കനെ കണ്ടു. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. ആരാണ് ഇടയെന്നും ആരാണ് ശൂലേങ്കാരിയെന്നും നമുക്കറിയാം. ഇടയൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അവൾ പറഞ്ഞു, എന്റെ പ്രിയൻ 10,000 സുന്ദരനാണ്. അടുത്തൊരു പദം അവൾ പറയുന്നു, എന്റെ പ്രിയൻ വെണ്മയും. ദേ ഞാൻ ഇന്ന് വെള്ളവസ്ത്രം ഇട്ടോണ്ടാ വന്നേ. എൻ്റെ സഹോദരന്മാർ, കുഞ്ഞനിയന്മാർ, അപ്പച്ചന്മാർ വെള്ളവസ്ത്രധാരികളായി എൻ്റെ പ്രിയ അമ്മച്ചിമാർ കുഞ്ഞനിയത്തിമാർ വന്നിട്ടുണ്ട്. ഇവിടെ വെള്ളവസ്ത്രധാരികളായി വന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയാം, ഈ വെളുപ്പല്ല എൻ്റെ കർത്താവിൻ്റെ വെണ്മ. നന്ദി പറഞ്ഞേ പറ്റത്തുള്ള ദൈവത്തിന്. ചുവപ്പ് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ, ചുവപ്പ് വീണ്ടെടുപ്പിനെ കാണിപ്പിക്കുക എന്ന് വെച്ചാൽ, വിശുദ്ധനായവൻ എന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. എത്ര പേര് കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? വിശുദ്ധൻ വീണ്ടെടുത്തു എന്ന് ഉറപ്പുള്ളവരെ കരങ്ങളെ തട്ടി ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിന്നെ വീണ്ടെടുത്തത് അഴിഞ്ഞു പോകുന്ന ഒന്നുമല്ല, ദൈവമാണ്. നോർത്ത് സ്തോത്രം പറ. വിശുദ്ധൻ എന്നെ വീണ്ടെടുത്തു. 19-ാം അധ്യായത്തിനകത്ത് ആമേൻ നമ്മൾ കാണുന്ന കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. തൻ്റെ കാന്ത ഒരുങ്ങി നിൽക്കുക. 19-ാം അധ്യായം അങ്ങനെ. 20-ാം അധ്യായം അകത്തും പുറത്തും മുദ്രയിടപ്പെട്ടതാണ്. ആമേൻ. അവിടെ കാണുന്നു പിശാചിനെ ബന്ധിക്കുകയാണ്, അഗാധകൂപത്തിലെറിയുകയാണ്. വെളിപ്പാട് ദിവസം 21-ാം അധ്യായം ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് അഴിച്ചുവിടാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ്. വെളിപ്പാട് ദിവസം 22-ാം അധ്യായത്തിൽ വരുമ്പോൾ കാലാകാലം യുഗായുഗം നമ്മുടെ കർത്താവ് ഈ ഭൂമി ഭരിക്കും. ഇവിടെ പ്രിയ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ആമേ സൂര്യൻ്റെ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞു. സ്തോത്രം. ഇവിടെ 22-ാം തീയതി പറയുന്നു, ഇനി പകൽ വാഴുന്നത് സൂര്യനല്ല, രാത്രി നിലാവെളിച്ചം ചരുന്നത് ചന്ദ്രനുമല്ല. അടുത്തത്, യഹോവ നിങ്ങൾക്ക് നിത്യപ്രകാശമായിരിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അച്ഛാ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കാണത്തില്ല, ഈ ട്യൂബ് ലൈറ്റ് കാണത്തില്ല, ബെക്കൽ ലൈറ്റ് കാണത്തില്ല, സിഗ്നൽ ലൈറ്റ് കാണത്തില്ല, ലോകത്തിൽ ഒരു ലൈറ്റ് ടോർച്ച് ലൈറ്റ് കാണത്തില്ല, ഒരു വെളിച്ചവും കാണത്തില്ല. ഇനിയുള്ള നമ്മുടെ ആമേ സൂര്യനെ ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കാൻ തക്കവണ്ണം നമ്മുടെ ദൈവമായിരിക്കും പ്രഭയായി വരുന്നത്. പകൽ വാഴുന്നത് സൂര്യനല്ല, രാത്രി വാഴുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിങ്ങൾക്ക് നിത്യപ്രകാശമായിരിക്കും. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. ദൈവം നിനക്ക് നിത്യപ്രകാശമായി, നിനക്ക് വെളിച്ചം.